മനപൂർവ്വം ചെയ്താ നീ എന്തോ ചുമ്മാ ചിലക്കാതെ കൈ വല്ലം പറ്റും നോക്കോ. എവിടെ നിന്ന് വന്നതാ ഈ അരക്കോഴി? ഈ പ്രദേശം ഏതൊന്നും നിശ്ചയമുണ്ടോ? ഇല്ല. അപകട വളവ്? ആക്സിഡന്റ് ആണോ? അതെ. രണ്ടേ മുക്കാല് ഒരൊന്ന റേഞ്ച് കുറവുണ്ടോട്ടർ സൈക്കിൾ അല്ല പണവിടെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ ചെയ്ത് വാഹനം ഇടിച്ചാലും ഞങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടണം. മൊബൈൽ കോട്ട് തന്നെ, മൊബൈൽ കോട്ട് തന്നെ. ബസ് ഇടിച്ചാ 3000, മോട്ടോർ സൈക്കിൾ ഇടിച്ചാൽ 1000. വളരെ കുറഞ്ഞ നിരക്ക. അതിനിപ്പോ ഇവിടെ ആർക്കും പരിക്കൊന്നും പറ്റിയില്ലല്ലോ. പരിക്കൊന്നും പറ്റിയില്ലേ? സൂക്ഷിച്ച് നോക്കോച്ചേ, വല്ല മുറിവോ ചെറുവോ കാണും. വേണ്ട, കംപ്ലൈന്റ് ഉണ്ടോ? എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടണം. അതാണ് ഈ ഏരിയയിലുള്ള നിയമം. ഉള്ള കൈ ചൊറിയുന്നല്ലേ ഇപ്പൊ കിട്ടും. അപ്പോ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് പൊയ്ക്കോളും അല്ലേ? ആർക്കാ ആദ്യം വേണ്ടത്? മാറിയില്ലടേ, ഞാൻ അവരുടെ നേതാവ്. എന്റെ തന്നാവ് അങ്ങോട്ട് കൊടുത്തേര്. എന്റെ പേര് ഡെയ്സി. ഓ ഡെയ്സി, സ്വീറ്റ് നെയിം. വാ വാ. അവന് ഞാൻ നാട് കടത്ത, ഇനി നാട്ടിൽ നിർത്തില്ല. വിശ്വാസവഞ്ചന ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് നാം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ അനുജനായതുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ പറ്റുമോ? ഒരു തവണ കൂടി അവന് മാറ്റം കൊടുക്കണം. എനിക്ക് അവളെ കൂടുതൽ അനുജനാണ്, ഇനി ഒരിക്കലും ഇനി ഉണ്ടാവില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ നേരത്തെ ഉള്ള തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസമേ ആയുള്ളൂ. അവന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. ഇത്തവണ അവന് മാപ്പ് കൊടുക്കണം. പക്ഷെ ഖാദർ എന്ത് പറയുന്നു? ഈ മിസിയ ഗ്രൂപ്പിന്റെ ചെയർമാൻ നിങ്ങളാണ്. നിങ്ങളുടെ ഏത് തീരുമാനവും ഞങ്ങൾക്ക് സമ്മതമാണ്. ചെയർമാന്റെ ഏത് തീരുമാനത്തിനും എനിക്കെതിരില്ല. അത് ശരി. എന്നാൽ അവനോട് എന്നെ ഒന്ന് കാണാൻ പറയും, അതിനുശേഷം തീരുമാനിക്കാം. മിസിയ ഗ്രൂപ്പിന്റെ നിയമപ്രകാരം സ്റ്റീഫനെ കൊല്ലേണ്ടതാണ്. പക്ഷേ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ചെയർമാൻ എന്തെങ്കിലും താല്പര്യം കാണും. മാത്രമല്ല ശാസനങ്ങൾ പഴയമാതിരി അത്ര സ്ട്രിക്റ്റ് അല്ല. That's exactly what I want.